കൊച്ചു വെള്ളപ്പൂവിന്റെ വസന്തകാല ചരിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നവമാലികയിൽ വിശുദ്ധ കൊച്ചുറേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അപൂർണതകളെ ക്ഷമാപൂർവം വഹിക്കാൻ നാം താഴ്മയുള്ളവരാകണം. ഇവിടെ എത്രേ യഥാർത്ഥ വിശുദ്ധി സ്ഥിതി ചെയ്യുന്നത്! തന്റെ ആത്മാവിനെ സുഹൃതങ്ങൾ കൊണ്ട് നിറച്ചു കൊള്ളും ഈശോ എന്നാണ് അവൾ കരുതിയിരുന്നത്. അതിനാൽ ഒരു മനുഷ്യനോടല്ല, നല്ല ദൈവത്തോടാണ് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാൻ പോകുന്നത് എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് സജീവമായ വിശ്വാസത്തോടെയാണ് അവൾ കുമ്പസാരിച്ചിരുന്നത്. അതിനാൽ ഓരോ പ്രധാന തിരുനാളുകളിലും ഞാൻ കുമ്പസാരിക്കാൻ പോയിരുന്നുവെന്ന് അവൾ അനുസ്മരിക്കുന്നുണ്ട്. തിരുനാളുകൾ കൊച്ചുറാണിയിൽ സന്തോഷ സ്മരണകളാണ് ഉയർത്തിയിരുന്നത്. തിരുനാളുകൾ അവൾക്ക് അത്യന്തം പ്രിയങ്കരമായിരുന്നു. ഓരോ തിരുനാളിലും അവൾ അനുഭവിച്ചിരുന്ന രഹസ്യങ്ങളെല്ലാം തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. തന്നിമിത്തം അവ എനിക്ക് സാക്ഷാൽ സ്വർഗീയ സുദിനങ്ങൾ തന്നെയായിരുന്നുവെന്ന് കൊച്ചുറാണി അനുസ്മരിക്കുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണങ്ങൾ സർവോപരി ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല ദൈവത്തിന്റെ പാതയിൽ പൂക്കൾ വിതറിയിരുന്നത് എത്രയോ ആനന്ദകരം എന്നാണ് കൊച്ചുറാണി പറയുന്നത്. ഈ പൂക്കൾ താഴെ വീഴാതെ അന്തരീക്ഷത്തിൽ കൂടുതൽ സമയം നിൽക്കാൻ കഴിയുന്നത്ര ഉയരത്തിലേക്ക് അവൾ എറിയുമായിരുന്നു. തന്റെ റോസാപ്പൂ അല്ലികൾ തിരുവരളിക്കയെ തൊട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ അവൾക്ക് ആനന്ദകരമായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിലെല്ലാം അത്യുന്നതമായ ഒരു സൗഭാഗ്യം കണ്ടെത്താൻ കൊച്ചുറാണിക്ക് കഴിഞ്ഞിരുന്നു. ഇനി മറ്റൊരു കൊച്ചു രഹസ്യം കേൾക്കാം. പോകാം ഒരു കൊച്ചു വെള്ളപ്പൂവിന്റെ വസന്തകാല ചരിത്രത്തിലേക്ക്.